അപ്പൊ നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോ ഹോൾ ബേസ് സിസ്റ്റത്തിന്റെ ഒരു പ്രോബ്ലംസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. കമ്പ്യൂട്ടർ ദി ലിമിറ്റ് ഡയമെൻഷൻസ് ഓഫ് ദി ഷാഫ്റ്റ് ആൻഡ് ദി ഹോൾ ഫോർ എ ക്ലിയറൻസ് ഫിറ്റ്. അപ്പൊ നമുക്ക് ക്ലിയറൻസ് ഫിറ്റ് തന്നിട്ടുണ്ട് ബേസ്ഡ് ഓൺ ഹോൾ ബേസ് സിസ്റ്റം അല്ലെ. അപ്പൊ ഹോൾ ബേസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ലിയറൻസ് ഫിറ്റ് ആന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏത് ഫിഗറാണ് നിങ്ങളോട് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഞാൻ ആദ്യം പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഫിഗർ, ഹോള് മുകളിൽ വരും, ഷാഫ്റ്റ് താഴെ വരും, ഹോളിന്റെ താഴെ ഈ ബേസിക് സൈസിന്റെ ലൈന് വരക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഫിഗർ ആദ്യം നല്ല നീറ്റ് ആയിട്ട് വരച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നാല് റീഡിങ്സ് തന്നിട്ടുണ്ട്, ഈ നാല് റീഡിങ്സ് നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ ഇനി ഇതിന്റെ മാർക്ക് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എത്ര ഉണ്ടാവുള്ളൂ ഇങ്ങനെ പറയും, നാല് റീഡിങ്സ് തരും. ഈ നാല് റീഡിങ്സുകൾ എന്ത് ചെയ്യാം, ഈ ഫിഗറിൽ മാർക്ക് ചെയ്യലാണ്. അത് ഞാൻ മാർക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. നമുക്ക് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ബേസിക് സൈസ് തന്നിട്ടുണ്ട് 30 എന്നുള്ളത്. ബേസിക് സൈസ് 30 എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു ഹോളിന്റെ താഴെയാണ് നമ്മൾ ബേസിക് സൈസ് വരച്ചിട്ടുള്ളത്, ആ ബേസിക് സൈസ് അങ്ങോട്ട് മാർക്ക് ചെയ്യുക 30 എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് തന്നിട്ടുള്ള മിനിമം ക്ലിയറൻസ് തന്നിട്ടുണ്ട്. മിനിമം ക്ലിയറൻസ് 0.020 ആണ്. അത് നമ്മൾ മിനിമം ക്ലിയറൻസ് ഏതായിരുന്നു, ഇതായിരുന്നു അല്ലെ, ഈ ഡിസ്റ്റൻസ്. അപ്പൊ 0.020 എന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്ത തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ടോളറൻസ് ഓൺ ദി ഹോൾ ആണ്. അപ്പൊ ഹോളിന്റെ ടോളറൻസ് ഇതാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു 0.033 തന്നിട്ടുണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത തന്നിട്ടുള്ള ടോളറൻസ് ഓഫ് ദി ഷാഫ്റ്റ് ആണ്. അപ്പൊ ടോളറൻസ് ഓഫ് ഷാഫ്റ്റ് ഈ ഡിസ്റ്റൻസ് ആണ്, ആ ഡിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് തന്നിട്ടുണ്ട്, ഈ റീഡിംഗ് തന്നിട്ടുണ്ട്, ഈ റീഡിങ്, ഈ റീഡിങ്. ഈ നാല് ടിക്ക് ചെയ്ത റീഡിങ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം മാർക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഈ നാല് കാര്യങ്ങളെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ ഈ 1, 2, 3, 4 ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കേണ്ട പ്രൊസീജിയറാണ് ഞാൻ ആദ്യം പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി ആദ്യം മിനിമം ലിമിറ്റ് ഓഫ് ഹോൾ അഥവാ ബേസിക് സൈസ് നമുക്ക് തന്നിട്ടുണ്ട് 30, അത് കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതി. ഇനി അടുത്ത് മാക്സിമം ലിമിറ്റ് ഓഫ് ഹോൾ, മാക്സിമം ലിമിറ്റ് ഓഫ് ഹോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതാ മിനിമം ലിമിറ്റ് ഓഫ് ഹോൾ, ഇത് മാക്സിമം ലിമിറ്റ് ഓഫ് ദി ഹോളാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, ഇത് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ 30 ഇവിടെ വരെ 30 പ്ലസ് 0.033 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, പിന്നെ ഇതും തന്നിട്ടുണ്ട് ഈ ഡിസ്റ്റൻസും. അപ്പൊ ഇത് രണ്ടും കൂടി 30 പ്ലസ് ഇത് ചെയ്താൽ മതി. അതുകൊണ്ടില്ലേ 30 പ്ലസ് 0.033, അത് നമുക്ക് അപ്പൊ നമുക്ക് ഈ ഇത് കിട്ടി 30.033. ഇനി മാക്സിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് അഥവാ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം. ഓക്കെ, നമുക്ക് ഈ ഡിസ്റ്റൻസ് വരെ കിട്ടിയിട്ടുണ്ട്, ഇതും അറിയാം. അപ്പൊ ഇതിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ 30 മൈനസ് 0.020 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻസർ കിട്ടും. ഇനി മിനിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് അഥവാ ഇവിടെ വരെയുള്ള ദൂരം. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ വരെയുള്ള ദൂരം കിട്ടിയിട്ടുണ്ട്, അത് ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഇത് കുറച്ചാൽ മതി, അഥവാ അത് കുറക്കുന്ന സമയത്ത് നമുക്ക് ഈ ആൻസർ കിട്ടും. കണ്ടത് വളരെ സിമ്പിളാണ്. നമുക്ക് ഈ പിന്നെ ഈ ഡിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഇവിടെ വരെ അറിയാം, ഈ ഡിസ്റ്റൻസും അറിയാം അല്ലെ. നമ്മൾ ആദ്യം ആ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഡിസ്റ്റൻസ് പ്ലസ് ഇത് കൂട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഒക്കെ കൂട്ടിയും കുറച്ചും ചെയ്യാനുള്ള പ്രൊസീജിയറാണ്, സിമ്പിളാണ്, ലോജിക്കാണ്. ഇത് നിങ്ങൾ ഈ ഫിഗറിൽ ആദ്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ, മാക്സിമം ക്ലിയറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒന്നെങ്കിൽ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ മതി, മൂന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇത് കിട്ടും അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഏറ്റവും ടോപ്പിൽ നിന്ന് ഏറ്റവും താഴെയുള്ളത് കുറച്ചാലും മതി അല്ലെ. 30.033 - 29.959 എന്നാലും എന്ത് കിട്ടും, ഈ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്യാൻ പറഞ്ഞ എങ്ങനെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മാക്സിമം ക്ലിയറൻസ് മൈനസ് ഇത് കുറച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയതിൻ്റെ ഇത് കിട്ടണം അല്ലെ. അപ്പൊ അതെങ്ങനെ, ടോട്ടൽ ടോളറൻസ് ആദ്യം ഈ ടോട്ടൽ ടോളറൻസ് കണ്ടുപിടിക്കുകയാണ്. ഷാഫ്റ്റിന്റെ ടോളറൻസ് ഇത് രണ്ടും കൂട്ടുകയാണ്. രണ്ട് കൂട്ടുമ്പോൾ നമുക്ക് ഇത് കിട്ടി 0.054 കിട്ടി. ഇനി മാക്സിമം ക്ലിയറൻസ്, മാക്സിമം ക്ലിയറൻസ് ഞാൻ പറഞ്ഞു ഒന്നുകിൽ ഇത് മൂന്നും കൂടി കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ഇത് കുറച്ചാൽ മതി. നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ നിന്ന് ഇത് കുറച്ചതാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 0.074 കിട്ടി. ഓക്കെ, നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി മിനിമം ക്ലിയറൻസ്, മിനിമം ക്ലിയറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല.
0.020 ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.020 എന്നുള്ളത് ഓക്കേ ഇനി ഡിഫറൻസ് ഇൻ ക്ലിയറൻസ് അഥവാ ഇതിൽ നിന്ന് മാക്സിമം ക്ലിയറൻസ് നിന്ന് മിനിമം ക്ലിയറൻസ് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് 0.054 അപ്പോൾ നോക്കിക്കേ ഇതും ഇതും സെയിം ആണ് അല്ലേ അപ്പോൾ ടോട്ടൽ ടോളറൻസ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ക്ലിയറൻസ് അതുകൊണ്ട് രണ്ടും സെയിം ആയതുകൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ് ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് നേരത്തെ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതേ പ്രൊസീജിയറാണ് സിമ്പിൾ ആയിട്ട് പറയണമെന്ന് ഇവിടെ ശ്രദ്ധിക്കുക ഈ റീഡിംഗിൽ നിന്ന് മാക്സിമം ക്ലിയറൻസിൽ നിന്ന് മിനിമം ക്ലിയറൻസ് കുറക്കുന്ന സമയത്ത് ഇതിന് അത് ഈ മാക്സിമം ക്ലിയറൻസിൽ നിന്ന് മിനിമം ക്ലിയറൻസ് കുറക്കുന്ന സമയത്ത് ഈ രണ്ടും കൂടി കൂട്ടിയതിന്റെ ഉത്തരത്തിനോട് സെയിം ആയി കിട്ടണം ഓക്കെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 0.074 മൈനസ് 0.020 ഈസ് ഈക്വൽ ടു ഓക്കെ ഇത് രണ്ടും കൊണ്ട് കൂട്ടിയത് 0.021 പ്ലസ് 0.033 മനസ്സിലായില്ലേ ഇതിൽ നിന്ന് ഇത് കുറക്കുക ഈസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടി കൂട്ടുക അപ്പൊ നമുക്ക് ഇത് രണ്ട് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 0.054 ആണ് ഇത് രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുന്നത് 0.054 ആണ് അതുകൊണ്ട് ഈ ഉത്തരം ശരിയാണ് ഇതാണ് ചെക്ക് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ പ്രോബ്ലം ഇപ്പൊ ഇത് ഒരു പ്രോബ്ലം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു അടുത്ത സെക്ഷനിൽ നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ലോജിക് പ്രോബ്ലം ആണ് 15 മാർക്ക് നിങ്ങൾക്ക് 10 മിനിറ്റ് കൊണ്ട് കിട്ടും അത്രയേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇതിൽ ഈ ഫിഗർ വർക്കുന്നത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന് 5 മാർക്കാണ് ഇതിന് 5 മാർക്കാണ് ഇതിന് 5 മാർക്ക് അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ കേട്ടോ അപ്പോൾ ടോട്ടൽ 5, 10, 15 ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് എല്ലാ ഇതും ചെയ്യാം